സി പി എം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് പാർട്ടി ഓഫീസുകൾ കെട്ടിപ്പടുക്കുന്ന ഒരു പാർട്ടിയാണെന്ന് സൂചന നൽകുന്ന തരത്തിലുള്ള ഒരു ഹൈക്കോടതി വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഭരണത്തിലിരിക്കുന്ന പാർട്ടി നിയമം ലംഘിക്കുന്നു എന്ന് ഹൈക്കോടതി തന്റെ വിധിയിലൂടെ പറയാതെ പറഞ്ഞു പറഞ്ഞുവെച്ചിരിക്കുന്നു എന്നതാണ് നമ്മൾ കാണേണ്ടത് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാത്യു കുഴൽനാടൻ എം എൽ എ നിയമം ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു അതുപോലെ മൺ ഭൂമി മണ്ണിട്ട് നികത്തുന്നു എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുകയും അതിനെതിരെ വിജിലൻസ് കേസ് പോലെ എടുക്കുകയും അതിനെതിരെ അദ്ദേഹത്തിൻ്റെ കുടുംബ വീട്ടിൽ പോയി റവന്യൂ വകുപ്പുകാരെ റീസർവേ നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വർത്തമാന പശ്ചാത്തലത്തിൽ സി എന്ന പാർട്ടി ഇടുക്കി ജില്ലയിൽ ഇതേ പ്രദേശത്ത് തന്നെ നിയമം ലംഘിച്ച് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു വലിയ വലിയ മാളിക പാർട്ടി ഓഫീസ് എന്ന പേരിൽ വലിയ മാളിക നിർമ്മിക്കുന്നു ആ മാളിക നിർമ്മിക്കുന്നത് നിർത്തി നിർത്തിവെക്കണമെന്ന് സുപ്ര ഹൈക്കോടതി ആവശ്യപ്പെട്ടുകയും ചെയ്തിരിക്കുന്നു ഇവിടെയാണ് സി എന്ന പാർട്ടിയുടെ ഗതികേട് നമ്മൾ മനസ്സിലാക്കുന്നത് അതായത് പിന്നെ കോൺഗ്രസ് എം എൽ എ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അയാൾ നിയമലംഘകനാണെന്നും ഇയാൾ കള്ളപ്പണം വെളുപ്പിക്കുന്നവനാണെന്നും ഇയാൾ ഭൂമി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് ഭൂമി വാങ്ങിയവനാണെന്നും അതുപോലെ തന്നെ മാത്രമല്ല അദ്ദേഹം ഭൂമി നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഭൂമി നിമത്തിയവനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരോപണം ഉന്നയിച്ച് രംഗത്ത് വരുന്നവർ ഇതിനു മുമ്പ് അദ്ദേഹം തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ കാണാത്ത കുഴപ്പങ്ങളും കുറ്റങ്ങളും ആ സി പി എമ്മിൻ്റെ പിന്നെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഉന്നയിക്കുന്ന സി പി എം നേതാക്കൾ ഇതാ അങ്ങനെ കുടൽനാടനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ പിന്നാലെ വന്ന് ഹൈക്കോടതി തന്റെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചിരിക്കുന്നു സി പി എമ്മിന്റെ അതാണ് നമ്മൾ കാണുന്നത് ഇനി ഹൈക്കോടതി ഉത്തരവ് എന്താണ് എന്ന് അതിലേക്ക് നമുക്ക് പോകാം ഇടുക്കി ജില്ലയിൽ സി പി എം ഓഫീസുകളുടെ നിർമ്മാണം നിർത്തിവെക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ഉടുമ്പൻചോല ബൈസൻവാലി ശാന്തൻപാറ എന്നിവിടങ്ങളിലെ പാർട്ടി ഓഫീസുകളുടെ നിർമ്മാണം നിർത്തിവെക്കാനാണ് ജില്ലാ കളക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് മൂന്നാർ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക ബെഞ്ചിൻ്റെതാണ് നിർദ്ദേശം നിർമ്മാണം തടയാൻ ജില്ലാ കളക്ടർക്ക് പോലീസിൻ്റെ സഹായം തേടാം അതാണ് കോടതി പറഞ്ഞിരിക്കുന്നത് നിർമ്മാണം തടയാൻ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസ് നിർമ്മാണം തടയാൻ കളക്ടർക്ക് പോലീസിന്റെ സഹായം തേടാം ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു കാരണം അത് ഹൈക്കോടതി അങ്ങനെ എന്നെ പറയും കാരണം സി പി എമ്മിന്റെ പാർട്ടി ഓഫീസാണ് തടയാൻ പറ്റുമോ എന്നുള്ളതാണ് പറ്റണം എന്ന് തന്നെയാണ് ഹൈക്കോടതി പറഞ്ഞത് പോലീസിന് മാത്രമല്ല ആവശ്യമായ സംരക്ഷണം നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നു ജില്ലാ പോലീസ് മേധാവി മുട്ടുപിറച്ച് പിണറായിയുടെ പാർട്ടിയുടെ പാർട്ടി ഓഫീസാണ് അതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞു നിൽക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കഴിയില്ല ആവശ്യം വന്നാൽ പരിപൂർണ്ണ സംരക്ഷണം നൽകാൻ ജില്ലാ കളക്ടർക്ക് വേണ്ട സംരക്ഷണം നൽകാൻ ജില്ലാ പോലീസ് മേധാവിക്കും ഹൈക്കോടതി കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു സി എന്ന പാർട്ടിക്ക് ഇതിൽ പരം പിന്നിൽ നിന്നും അടികിട്ടാൻ മറ്റൊന്നില്ല ഇടുക്കി ശാന്തൻപാറയിൽ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്ന ചട്ടങ്ങൾ ലംഘിച്ചാണെന്നും അത് ഇടിച്ചു നിരത്തണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു ഭൂപതിവ് ചട്ടം കർടമം ഹിൽ റിസർവിലെ നിർമ്മാണ ചട്ടം എന്നിവ ലംഘിച്ച് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മൊമോ നൽകിയിരുന്നതാണ് എന്നിട്ടും സി പി എം നിർമ്മാണം തുടരുന്നു നിയമലംഘനം നടത്തിയവർക്കെതിരെ കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിരുന്നു വിവരാകാശ നിയമപ്രകാരം ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണിക്ക് ലഭിച്ച രേഖയിൽ ഭൂപതിവ് ചട്ടം ലംഘിച്ച റവന്യൂ വകുപ്പിൻ്റെ നിരാക്ഷേപം പത്രം അതായത് എൻ ഒ സി റവന്യൂ വകുപ്പിൻ്റെ എൻ ഒ സി ഇല്ലാതെയാണ് നാല് നിലയുള്ള മാളിക നിർമ്മിക്കുന്നതെന്ന് വ്യക്തമാക്കിയിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസിൻ്റെ പേരിലുള്ള എട്ട് സെന്റ് വസ്തുവിലാണ് ശാന്തൻപാറയിലെ കെട്ടിടം നിർമ്മിക്കുന്നത് ഇത് ഉൾപ്പെടെയുള്ള ഓഫീസുകളുടെ നിർമ്മാണം നിർത്തിവെക്കണമെന്നാണ് ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് മാത്രമല്ല ഇതോടൊപ്പം ചട്ടം ലംഘിച്ച് മൂന്ന് നാല് പാർട്ടി ഓഫീസുകൾ ഇടുക്കി ജില്ലയിലും മറ്റുമായിട്ട് സി പി എം ഈ ഈ അധികാരത്തിൻ്റെ പച്ചയിൽ നിർമ്മിക്കുന്നുണ്ട് അധികാരത്തിൻ്റെ തണലിൽ നിർമ്മിക്കുന്നുണ്ട് അധികാരത്തിൻ്റെ പിന്നെ പണം ഉപയോഗിച്ച് അവിടെ നിന്ന് കിട്ടുന്ന പണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഘട്ടങ്ങൾ നിർമ്മിക്കുന്നുണ്ട് അതെല്ലാം നിർത്തി നിർത്തിവെക്കണം എന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുഴൽനാടനെതിരെ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ കുഴൽനാടൻ പിന്നെ നിയമവിരുദ്ധനാണ് നിയമലംഘകനാണ് അയാൾ കള്ളപ്പണം വെളുപ്പിക്കുന്നവനാണ് അയാളുടെ കമ്പനി പിന്നെ ഉപയോഗമില്ലാത്തതാണ് എന്ന് വെച്ചാൽ സ്വന്തം നേതാവിൻ്റെ ചക്രവർത്തിയുടെ പിന്നെ പിണറായി വിജയൻ്റെ മകൾക്കെതിരെ ഈ കുഴൽനാടൻ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ പാർട്ടി സഖാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല പാർട്ടിക്കെതിരെയോ പാർട്ടി സെക്രട്ടറിക്കെതിരെയോ അല്ല പാർട്ടി മുഖ്യമന്ത്രിക്കെതിരെയുമല്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മകളുടെ കമ്പനി മാസപ്പടി വാങ്ങിക്കുന്നു അനധികൃതമായിട്ടാണ് ഇതെല്ലാം വാങ്ങിച്ചിരിക്കുന്നത് എന്നുള്ള ആരോപണം വ്യക്തമായിട്ട് രേഖകൾ സഹിതം തെളിവോട് സഹിതം കുഴരനാടൻ പിന്നെ ആരോപണമായ രംഗത്ത് വന്നപ്പോൾ ഇഷ്ടപ്പെടാതെ വന്നിരിക്കുന്നു പിന്നെ സി പി എം നേതാക്കൾക്കാണ് എന്തൊരു ഗതികേടാണ് ഒരു ഒരു പെൺകുട്ടിയുടെ പിന്നെ കമ്പനി അനധികൃതമായിട്ട് മറ്റൊരു കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയത് അതിനെ ന്യായീകരിക്കേണ്ടി വരുന്നു അതിനുവേണ്ടി അതിനെ ആരോപണം ഉന്നയിച്ചതിനുക്കെ മറ്റൊരു ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ വിജിലൻസ് കേസിൽ ഉൾപ്പെടുത്താനും പിടിച്ചകത്തിടാനും ശ്രമിക്കുന്ന സി പി എം നേതാക്കൾ എന്തൊരു ഗതികേടാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ എന്തുമാത്രം തൊലി ഉരിഞ്ഞു നിൽക്കുന്നു എന്നതാണ് പാവം ഈ പാർട്ടി പ്രവർത്തകർ ഫണ്ട് പിരിക്കാനും ഇലക്ഷൻ പ്രവർത്തനത്തിനും വോട്ട് പിടിക്കാനും നടക്കുന്ന ചെങ്കട് പിടിച്ചിടക്കുന്ന സാധാരണ പാർട്ടി പ്രവർത്തകരുണ്ടല്ല ഘട്ടമാണ് അവരുടെ കാര്യം അവരെങ്ങനെയാണ് ജനങ്ങളുടെ മുന്നിൽ നിൽക്കുക എന്തായാലും ഇപ്പോൾ ഇടുക്കി ജില്ലയില് ഈ പാർട്ടി ഓഫീസുകളുടെ മുഴുവൻ നിർമ്മാണം നിർത്തിവെക്കണമെന്നും അങ്ങനെ നിർത്തിവെക്കാൻ കഴി കളക്ടർ ഇറങ്ങണമെന്നും കളക്ടർക്ക് വേണ്ട പോലീസ് സംരക്ഷണം വാങ്ങിക്കൊള്ളണമെന്നും അത് ജില്ലാ പോലീസ് ഓഫീസർ കൃത്യമായിട്ടും കൊടുത്തുകൊള്ളണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ഇനി സി എന്താണ് തങ്ങളുടെ തിണ്ണമെടുക്ക് ഈ ഇടുക്കിയിലും ചിന്നക്കലാലിലും കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡാസ് കർമാ ന്യൂസ്